ഗുരുവായൂരപ്പ ശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മളിന്ന് 53-ാം ദശകത്തിലെ 3-4 ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യുകയാണ്. 3-ാമത്തെ ശ്ലോകം നോക്കൂ. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാമ്ന സ്വസഖസ്യ വാച മോദാദഗാധേനുകകാനനം ത്വം. പദച്ഛേദങ്ങൾ നോക്കാം. 4-ാം പദത്തിലാണ് ഇനി ഉള്ളത്. മോദാദഗാധേനുക കാനനം. മോദാത് അഗാഹ ധേനുക കാനനം. ഇവിടെ പറയാം മോദാത് അധികം, അഗാഹ അധികം, ധേനുക കാനനം. ഒരുമിച്ചായപ്പോൾ മോദാദഗാധേനുക കാനനം. വായിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അന്വയമാണ്. കദാപി രാമേണ സമം വനാന്തേ വനശ്രയം വീക്ഷ്യ സുഖേന ചരൻ ത്വം ശ്രീരാമനാമ്നഃ സ്വസഖസ്യ വാച മോദാത് ധേനുകകാനനം അഗാഹ. കദാപി, ഒരിക്കൽ രാമേണ സമം, രാമനോടൊപ്പം, ഇവിടെ ബലരാമനോടൊപ്പം, ബലഭദ്രനോടൊന്നിച്ച്, വനാന്തേ വനത്തിനുള്ളിൽ, വനശ്രയം വീക്ഷ്യ വനത്തിൻ്റെ ശ്രീയെ, കാനനകാന്തിയെ വീക്ഷ്യ നോക്കിയിട്ട്, സുഖേന സുഖമായി ചരൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ത്വം അങ്ങ് ശ്രീരാമനാമ്നഃ ശ്രീരാമൻ എന്നു പേരുള്ള സ്വസഖസ്യ സ്വന്തം സഖാവിൻ്റെ സ്വന്തം കൂട്ടുകാരൻ്റെ വാച വാക്കനുസരിച്ച് മോദാത് സന്തോഷത്തിൽ കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കാരണമായിട്ട് സന്തോഷം ഹേതുവായി ധേനുകകാനനം ധേനുകകാനനത്തെ അഗാഹ ഗമിച്ചു. സാരമിതാണ്, ഒരു ദിവസം ബലരാമനോടൊത്ത് കൃഷ്ണൻ കാനനത്തിനുള്ളിൽ കടന്ന് കാനനഭംഗി കണ്ട് നടന്ന് ധേനുക കാനനത്തിലേക്ക് പ്രവേശിച്ചു. ഇത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു അന്തരാർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ശ്രീകൃഷ്ണൻ ബലരാമനോടൊന്നിച്ച് ശ്രീരാമാവ് പറഞ്ഞതനുസരിച്ച്, സ്വന്തം വളരെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമുക്കറിയാം ശ്രീരാമാവ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ധേനുകൻ വസിക്കുന്ന കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വനശോഭ കണ്ടു രസിക്കുന്ന അവസരത്തിൽ ധേനുക വൃത്താന്തത്തിൻ്റെ ഔചിത്യം എന്താണെന്ന് നമുക്കൊരു സംശയം തോന്നാം. നമുക്ക് ചിന്തിക്കാം, ഭാഗവതം കേവലം ദ്വന്ദ്വാത്മകമായ വിചാരധാരയുടെ ക്രീഡാരംഗമാക്കി കഥാഗതി തുടർന്ന ഒരു പുരാണമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. നമുക്കിനി നോക്കാം. ധേനു, നമുക്കറിയാം ധേനു ഗോവാണ്, പശുവാണ്, ഗോ രശ്മിയുമാണ്, അതിനാൽ തന്നെ ചൈതന്യത്തിൻ്റെ പ്രതിനിധിയുമാണ്, എല്ലാവരും ആത്മചൈതന്യമാണല്ലോ നമുക്കറിയാം. അപ്പോൾ ധേനുകനും അതാകാതിരിക്കാൻ വയ്യ. പക്ഷേ ചിലർ ബഹിർമുഖന്മാരായി തീരാറുണ്ടല്ലോ. നമുക്ക് കാണാം, നമ്മുടെയൊക്കെ മനുഷ്യൻ നമ്മൾ തന്നെ ഒരുപക്ഷെ എടുത്ത് നോക്കിയാൽ അറിയാം, നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കാം, പുരാണങ്ങൾ അതിപ്രസിദ്ധങ്ങളുമാണ്. കേവല ബഹിർമുഖന്മാർ ദയാഹീനന്മാരായി തീരാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ധേനുകനെന്ന് നമുക്ക് കരുതണം. താമസത്വവും രാജസത്വവും അവനിൽ ഒത്തുചേർന്നിട്ടുണ്ട്. കേവലം താമസത്വമായാൽ മറ്റാർക്ക് ശല്യമില്ല, അവനവൻ തന്നെ നശിക്കുകയുള്ളൂ, മറ്റാർക്കും ഒരു ശല്യമുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ രാജസത്വം കൂടി തുല്യമായി മേളിച്ചാൽ അത് വലിയ ശല്യമുണ്ടാക്കും. അവനെയും സത്വത്തിലേക്കും സത്വാതീതത്വത്തിലേക്കും നയിക്കണം എന്നതാണ് ഭഗവാന്റെ ഉദ്ദേശ്യം. ഇത്തരക്കാരെയും, അതാണ് ധേനുകന്റെ പ്രതീകമാണ്. ശ്രീകൃഷ്ണൻ ശ്യാമവർണ്ണനും പീതാംബരനും, ബലരാമനാണെങ്കിൽ ശ്വേതവർണ്ണനും നീലാംബരനുമാണ്. ശ്രദ്ധിക്കണം, ഭഗവാന്റെ സ്വന്തം നിറം എന്ന് പറയുന്നത് ശ്യാമമാണ്, ശ്യാമവർണ്ണനാണ്. ഇനി ധരിച്ചിരിക്കുന്നത് പീതാംബരമാണ്. ബലരാമനാണെങ്കിൽ വളരെ ശ്വേതവർണ്ണനാണ്, വളരെ വെളുത്ത നിറമുള്ള ആളാണ്. വസ്ത്രം എന്ന് പറയുന്നത് നീലാംബരമാണ്. ശ്യാമമാണെങ്കിൽ അത് അഗാധതയെ അല്ലെങ്കിൽ അനന്തതയെയും, പീതം ശാന്തിയും, മഞ്ഞനിറം, പീതം മഞ്ഞനിറമാണല്ലോ, അത് ശാന്തിയെയും ഉദ്ബോധിപ്പിക്കുന്നതാണ്. ഇനി ശ്വേതമാണെങ്കിൽ അത് സത്വഗുണമാണ്. അപ്പോൾ സത്വവും സത്വാതീതവും, സത്വാതീതവും ശാന്തിയും ഓരോരുത്തരിലും മേളിച്ചിരിക്കുന്നതായിട്ടുള്ളതിൻ്റെ ധ്വനി അനന്തതയാണ് ആവിഷ്കരിച്ച് സാക്ഷാത്കരിക്കേണ്ടതെന്നാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതെന്നുകൂടി ഇതിലൂടെ നമുക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും, ഇരുത്തി വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ വ്യത്യസ്തരാണ് മനുഷ്യരെന്ന് പറയുന്നത്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തരാണ്.
ചൈതന്യം ഒന്ന് തന്നെയാണെങ്കിൽ കൂടിയും. അതുകൊണ്ട് ധേനുകൻ എന്ന് പറയുന്നത് താമസവും രാജസവും ഒരുമിച്ച് മേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവനിൽ ഇത്തരം ബഹിർമുഖങ്ങളായ ധാരാളം ദോഷങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ശല്യവുമാണ്. അത്തരക്കാരെ കൂടി എന്തു ചെയ്യണം? സത്വത്തിലേക്കും സത്വാതീതത്തിലേക്കും നയിക്കുക എന്നതുകൂടി ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരാളെന്ന നിലയിൽ ശ്രീകൃഷ്ണൻ അത് ചെയ്തേ മതിയാവൂ. അപ്പോൾ നാം ചിന്തിക്കണം, സാത്വിക സ്വഭാവമുള്ള നല്ല വ്യക്തിത്വങ്ങളെ മാത്രം നാം രക്ഷിച്ചാൽ പോരാ, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രാജസത്വവും താമസത്വവും ഏറിയ സ്വഭാവക്കാരെ കൂടി തന്നിലേക്ക് അടുപ്പിച്ച് ആകർഷിച്ച് അവരിലെ അതെല്ലാം ആ ദോഷങ്ങളൊക്കെ മാറ്റി ഉത്തമ പൗരനാക്കി മാറ്റേണ്ട, ഉത്തമ പുരുഷനാക്കി മാറ്റേണ്ട, വ്യക്തിയാക്കി മാറ്റേണ്ടതിൻ്റെ ഒരു വലിയ സാങ്കത്യവും സംരക്ഷണവും കൂടിയാണ് നാം ഭഗവാനിലൂടെ മനസ്സിലാക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമനാംന സ്വസഖസ്യ വാച മോദാദഗാധേനുക കാനനം ത്വം. ഇപ്പോൾ വിസർഗം ലോപിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ നിർത്തി വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ വിസർഗം ഇട്ടുകൊള്ളണം. വൃത്താതെയാണ് വായിക്കുന്നതെങ്കിൽ ഒരുമിച്ച് അങ്ങ് പോകാം, കാരണം അവിടെ വിസർഗങ്ങൾ ഉള്ളതാണ്, പക്ഷെ അത് ലോപിച്ചതാണ് വ്യാകരണ നിയമപ്രകാരം. അതുകൊണ്ട് വായനയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രാവർത്തിയോട് ചൊല്ലാം. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമനാംന സ്വസഖസ്യ വാച മോദാദഗാധേനുക കാനനം ത്വം. നന്നായി വായിക്കൂ മൂന്നാം ശ്ലോകം. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലൂടെ കടക്കാം. ഉത്താല താലീനിവഹേ ത്വദുക്ത്യ ബലേന ധൂതേധ ബലേന ദോർഭ്യാം മൃദു ഖരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. പദച്ഛേദങ്ങൾ നോക്കാം. രണ്ടാം പദത്തിൽ ധൂതേധ, ധൂതേ അധികം അധയാണ് ധൂതേധ. മൂന്നാം പദം ഖരശ്ചാഭ്യപതത്, ഖരഹ അധികം ച അധികം അഭ്യപതതാണ് ഖരശ്ചാഭ്യപതത്. നാലാം പദത്തിൽ ഫലോത്കരോ ധേനുകദാനവോപി, ഫലോത്കരഹ അധികം ധേനുകദാനവഹ അധികം അപിയാണ് ഫലോത്കരോ ധേനുകദാനവോപി. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. ഇനി നമുക്ക് അന്വയം പഠിക്കാം. അഥ ത്വദുക്ത്യാ ബലേന ഉത്താല താലീനിവഹേ ദോർഭ്യാം ബലേന ധൂതേ പുരസ്താത് മൃദുഹു ഖരഹ ച ഫലോത്കരഹ അഭ്യപതത് ധേനുകദാനവഹ അപി അഭ്യപതത്. അഥ അനന്തരം ഉത്താലതാലീ, അത് അനന്തരം ത്വദുക്ത്യ അങ്ങയുടെ ആജ്ഞയാൽ ബലേന, ബലനാൽ ബലരാമനാൽ ഉത്താലതാലീനിവഹേ ഉയരത്തിൽ നിൽക്കുന്ന താലീനിവഹങ്ങൾ, താലവൃക്ഷങ്ങളുടെ കൂട്ടം, താലെന്ന് പറഞ്ഞാൽ പനയെന്നൊക്കെ പറയാം, ആ വൃക്ഷങ്ങളുടെ കൂട്ടം ദോർഭ്യാം രണ്ട് കൈകൾ കൊണ്ട് ബലേന ശക്തിയോടുകൂടി ധൂതയെ ചലിപ്പിക്കപ്പെട്ടപ്പോൾ, ഇളങ്ങി ഇളക്കപ്പെട്ടപ്പോൾ പുരസ്താത് മുൻഭാഗത്ത് മൃദുഹൂഖരഹാച മൃദുവായതും കഠിനമായതുമായ ഫലോത്കരഹ അഭ്യപതത് ഫലസമൂഹം ധാരാളം ഫലങ്ങൾ അഭ്യപതത് നിലംപതിച്ചു. ധേനുകദാനവഹാപി, ധേനുക ദാനവഹാപി ഖരരൂപമെടുത്ത ധേനുകാസുരനും ധനുകാസുരനും അഭ്യപതത് വീണു. അവിടേക്ക് കോപത്തോടുകൂടി നേരെ കുതിച്ചു ചാടി വീണു എന്നാണ് പറഞ്ഞത്. വെറുതെ വീഴ്ചയല്ല, ചാടി വീഴ്ചയാണ്. സാരമിതാണ്, ധേനുക കാനനത്തിൽ ഉയർന്നു നിന്ന താലവൃക്ഷത്തെ ബലരാമൻ അതിശക്തിയായി ഉലച്ചപ്പോൾ മൃദുവും ഖരവുമായ താലഫലങ്ങൾ നിലംപതിച്ചതോടൊപ്പം മൃദുവും ഖരവുമായ ധേനുകനും ചാടി വീണു. മനോഹരമായ പ്രയോഗങ്ങളൊക്കെയാണ്. വ്യാഖ്യാനത്തോടെ നമുക്കത് വ്യക്തമാവും. ഫലങ്ങളും ധേനുകനും മൃദുവും ഖരവുമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗമാണ്. പഴങ്ങളിൽ ചിലവ മാർദ്ദവമുള്ളവയാണ്, ചിലവ കാഠിന്യമുള്ളവയാണ്. അതുപോലെ തന്നെയാണ് ധേനുകാസുരനും. അദ്ദേഹം എന്താണ്? മൃദുവും ഖരനുമാണ്. എന്ന് പറഞ്ഞാൽ മൃദു എന്ന് വെച്ചാൽ എന്താണ്? ബലഹീനനാണെന്നർത്ഥം. ഖരൻ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സ്ഥൂലരൂപം ധരിച്ചവനെന്ന് കരുതുക. കാഴ്ചയിൽ ഒരു വലിയ ഖരത്വമുണ്ട്, ഒരു കാഠിന്യ സ്വഭാവമുള്ളവനുമാണ്.
മൃദുത്വം എന്നാൽ അത് ആത്മസംബന്ധിയാണ് എങ്കിൽ ഖരത്വം ലൗകിക സംബന്ധിയുമാണ്. മൃദുവായത് സൂക്ഷ്മമായത് സ്ഥൂലമായ ഖരരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ലൗകിക ജീവിതവും അസ്വസ്ഥതയും അധാർമികത്വവും ഉണ്ടാകുന്നത്. മൃദുത്വം നമ്മൾ പറഞ്ഞു സത്വഗുണത്തിൻ്റെയും ഖരത്വം രജോ ഗുണത്തിൻ്റെയും രൂപമാണ്. അതിൽ തമസ്സും അല്പം കാണാമെന്നാണ്. ഇതെല്ലാം പഞ്ചേന്ദ്രിയ ഭോഗങ്ങൾക്കെന്ന പോലെ ഫലങ്ങൾക്കും ധേനുകനും ഉണ്ടായിരുന്നു എന്നാണ് ഒരു ധ്വന്യാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫലങ്ങൾ വീണു എന്ന് പറയുമ്പോൾ അത് മൃദുവും കഠിനവുമായ ഖരവുമായ ഫലങ്ങൾ താഴെ വീണു എന്ന് പറഞ്ഞപ്പോൾ അതേ സ്വഭാവക്കാരനായ ധേനുകാസനൻ കൂടി അവരുടെ മുമ്പിലേക്ക് ചാടി വീണു എന്ന് പറയുമ്പോൾ മനോഹരമായി ഫലങ്ങളുടെ ചമത്കാരത്തിലൂടെ അല്ലെങ്കിൽ ഫലങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഖരൻ്റെ സ്വഭാവം കൂടി ക്ഷമിക്കണം ധേനുകാസുരൻ്റെ സ്വഭാവം കൂടി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് കവി. തീർച്ചയായും ആ വീഴ്ചയിൽ നമുക്ക് മുമ്പിൽ കാണാം ബലരാമൻ ശക്തിയായി ആ താലവൃക്ഷത്തിലെ ഒന്ന് പിടിച്ചു കുലുക്കിയപ്പോൾ ഫലങ്ങൾ വീഴുന്നു. അതോടൊപ്പം അതേ സ്വഭാവമുള്ള ഒരു പഴങ്ങൾക്ക് പല വ്യത്യസ്തങ്ങളായ പഴങ്ങളുള്ളു. മൃദുവായ പഴമുണ്ട്, കാഠിന്യമുള്ള പഴങ്ങളുണ്ടാവും. അതേപോലെ ഇത്തരം സ്വഭാവം തന്നെയുള്ള ധേനുകാസുരൻ കൂടി അവിടേക്ക് നിബന്ധിച്ചു വന്നാണ് വളരെ ഭംഗിയായി സുന്ദരമായി തന്നെ കവി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം. ഉത്താലതാലീ നിവഹേത്വദുക്ത്യ ബലേന ധൂതേഥ ബലേന ദോർഭ്യം മൃദുഃഖരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. ഒരാവർത്തിയോട് ചൊല്ലാം. താലതാലീ നിവഹേത്വദുക്ത്യ ബലേന ധൂതേഥ ബലേന ദോർഭ്യം മൃദുഃഖരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. അപ്പം രണ്ട് ശ്ലോകങ്ങളും മൂന്ന് നാല് ശ്ലോകങ്ങളും വളരെ ഉജ്ജ്വലമായ രണ്ട് ശ്ലോകങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വളർച്ച നമ്മുടെ മാനസികമായ വളർച്ചയെ കൂടി ഉപകരിക്കണമെന്നുകൂടി വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് ഏവർക്കും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം. നമസ്തേ.